ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അരി 4 മണിക്കൂർ കുതിർത്തി വയ്ക്കുക. ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് തേങ്ങ കൊത്തി അരിഞ്ഞത്. ഇനി ഞാനിത് നെയ്യിൽ വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതാണ് നെയ്യ്. ഈ നെയ്യ് 2 to 3 ടീസ്പൂൺ ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. തേങ്ങ വറുത്തെടുത്ത് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിനകത്ത് ഇട്ട് ഞാൻ മിക്സ് ചെയ്യും. ഇത്രയും കറുത്ത ഉള്ള ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. ഇതിപ്പോൾ രാവിലെ സമയമാണ്. ഇനി ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയും കുറച്ച് എള്ളും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. I'm going to add the coconut in it. ഇതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം, അല്ലെങ്കിൽ ഇതിന് അപ്പക്കാര എന്നും പറയും. ഇതിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓയിലിൻ്റെ സ്റ്റെയിനൊക്കെ കാണുന്നത്. ആ സ്റ്റെയിൻ ഞാൻ പല പ്രാവശ്യം കഴുകി, അത് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പക്കാരയിൽ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ മാവ് ഒഴിക്കുന്നതായിരിക്കും. എണ്ണ ചൂടായി, ഇനി നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിക്കാൻ പോവുകയാണ്. എല്ലാ ഹോളിലോട്ടും മാവ് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, എല്ലാ ഹോളിലോട്ടും മാവ് ഒഴിച്ച് ഇനി ഞാൻ സ്ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിടും. അപ്പോഴത്തേക്ക് ഉണ്ണിയപ്പം റെഡിയായി. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ആയ കാരണം അത് തന്നെ ഒന്നും പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ തന്നെ പൊങ്ങി വരുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ അത് ഒരുവിധം ലൈറ്റ് ബ്രൗൺ അടിവശം ആയി കഴിയുമ്പോൾ ഞാൻ മറിച്ചിടും. ഓക്കെ, മറിച്ചിടാൻ പോവുകയാണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മറിച്ചിടുക. ഉണ്ടോ, അതങ്ങനെ നിൽക്കാൻ തന്നെ അത് മതിയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഉണ്ണിയപ്പം. ഞാൻ നല്ല രുചിയുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്തു. ഞാനത് ഇച്ചിരി ഹാർഡായിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി അധികം ബ്രൗൺ കളറായിട്ട് ഞാൻ എടുത്തു.